വരുന്ന ചങ്ങാതിമാരെ, ഈ വെള്ളത്തിലൂടെ ഓടിക്കളിക്കാൻ എന്ത് രസമാ. എന്തു പറ്റി? എന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തു പറയാനാ കാത്തു, മഴയായതുകൊണ്ട് പുൽനാമ്പുകളിൽ പോയിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഓ, അപ്പൊ മഴയത്തു ആഹാരം കഴിക്കണം. അതിനുള്ള വഴിയാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഞങ്ങൾ ആലോചിച്ചിട്ടും ഒരു വഴിയും കാണുന്നില്ല കാത്തു. ഇപ്പോ തന്നെ ഞങ്ങള് പട്ടിണിയാണ് കാത്തു. നിങ്ങൾക്ക് മഴ കഴിയും വരെ എന്റെയോ അപ്പുവിന്റെയോ കൂടെ കൂടാലോ. നിങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ കൊണ്ടുതരാം. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല കാത്തു. ഇവിടം വിട്ട് ഒരിടത്തും പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഏതായാലും നമുക്ക് വരമ്പത്തൊന്നു പോയി നോക്കാം. വാ. ഓ, ഇവർക്ക് മഴ നനയാതെ ആഹാരം കഴിക്കാൻ ഈ പുൽച്ചെടികൾക്കിടയിൽ ഒരു കൂടാണ് വേണ്ടത്. ശരിയാണ്, മഴ നനയാതെ അകത്തിരിക്കാമല്ലോ. പക്ഷേ എങ്ങനെ കൂട് കെട്ടും? ശരിയാ, ഇതിന്റെ മുകളിൽ എങ്ങനെയാ കൂടുണ്ടാക്കുന്നത്? അപ്പു, നിനക്കല്ലേ കൂട് കെട്ടാൻ അറിയൂ, നീ ഇങ്ങനെ പറഞ്ഞാലോ. മരത്തിന്റെ മുകളിൽ നാരും പഞ്ഞും ഒക്കെ ചേർത്ത് എനിക്ക് കൂടുണ്ടാക്കാൻ അറിയാം. പക്ഷേ ഈ കുഞ്ഞു ചെടികളിൽ പറ്റില്ല. പക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കൂടുണ്ടാക്കിയേനെ. കാത്തു, നിന്നെ പിണക്കാൻ പറഞ്ഞതല്ല, എന്തെങ്കിലും മാർഗം ആലോചിക്കപ്പു. അയ്യോ, മഴ പെയ്യാൻ പോകുന്നു. അപ്പു, നിന്റെ വള്ളിയും പാട്ടയും എവിടെ? ഒരു പാട്ടയിൽ ഒന്ന് രണ്ട് തുള വീണു, അതുകൊണ്ട് ഞാനത് കളഞ്ഞു. ഏ, കളഞ്ഞോ? ഇല്ല, എന്റെ വീട്ടിലുണ്ട്. എന്നാ വേഗം പോയി അതിങ് എടുത്തോണ്ട് വാ. എന്തിനാ കാത്തു? എടുത്തോണ്ട് വാ, നമുക്കൊരു വീടുണ്ടാക്കാൻ പറ്റുമോ നോക്കാം. പാട്ട, ഇനി എന്താ? ഇനി ഈ പാട്ടയെ ഈ കുറ്റിച്ചെടിയുടെ പുറത്ത് വെക്കണം. ഇപ്പോഴെങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു കാത്തു. പക്ഷേ ഒരു കാര്യം കൂടെ വേണം. ഇപ്പോഴോ? ഹായ്, എന്ത് നല്ല വീട്. വാ, നമുക്ക് പച്ചത്തുള്ളമാരെ വിളിച്ചോണ്ട് വരാം. പാവങ്ങൾ, അവര് വിഷമത്തോടെയാ പോയത്. എന്നാ വേഗം വാ. ഷോ, ഇവരെവിടെ പോയി? കാണുന്നില്ലല്ലോ അപ്പു. ഞങ്ങൾ എവിടെയൊക്കെ നോക്കി? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ പോകുവാകാത്തു, വേറെ എങ്ങോട്ടെങ്കിലും. അങ്ങനെ പിണങ്ങി പോവാതെ വന്നേ. എന്ത് നല്ല വീടോ, എന്ത് ഭംഗി. ഇനി മഴയെ പേടിക്കണ്ട. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നന്ദി പറയേണ്ടത് കാത്തൂനാണ്. ഇതേ കാത്തൂന്റെ ബുദ്ധിയാ. Thank you.